ടി വി പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ ഏറെ സുപരിചിതയാണ് മീര കൃഷ്ണ. മാർഗം എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വന്നത്. മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് പരമ്പരകളും സജീവമാണ് മീര. സ്ത്രീഹൃദയം, ദേവിമഹാത്മ്യം, പൊക്കിഷം, മൂന്നുമണി തുടങ്ങിയ പ്രശസ്തമായ ടെലിവിഷൻ സീരിയലുകളിൽ മീര അഭിനയിച്ചു. പ്രേമരാജ്യം എന്ന മലയാള സിനിമയിലെ മീരയുടെ അഭിനയം ഏറെ പ്രശംസിക്കപ്പെട്ടതാണ്. ഇപ്പോൾ തൻ്റെ കുടുംബത്തെ, വിവാഹത്തെക്കുറിച്ചുമൊക്കെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. വിവാഹശേഷവും അഭിനയത്തിൽ സജീവമാണ് നടി മീര കൃഷ്ണ. മലയാളിയായ മീരയെ വിവാഹം ചെയ്തിരിക്കുന്നത് തമിഴ് സംവിധായകനും കൊറിയോഗ്രാഫറുമായ ശിവയാണ്. ഷൂട്ടിംഗ് സെറ്റിൽ വച്ച് തന്നെ കണ്ടിഷ്ടപ്പെട്ടു. വീട്ടിൽ വന്ന് അദ്ദേഹം പെണ്ണ് ചോദിച്ചു. അങ്ങനെയാണ് വിവാഹം നടന്നത് എന്ന് പറയുകയാണ് മീര. വിവാഹശേഷമാണ് ഞാൻ തമിഴിൽ അഭിനയിക്കാൻ ആരംഭിച്ചത്. ഭർത്താവിൻ്റെ വീട് ചെന്നൈയിലാണ്. ഞാൻ തെലുങ്കിൽ ഹീറോയിനായി അഭിനയിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു കൊറിയോഗ്രാഫർ എന്നും മീര പറയുന്നു. ഞങ്ങളുടേത് ഒരിക്കലും ഒരു പ്രണയവിവാഹമായിരുന്നില്ല. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അദ്ദേഹത്തിന് എന്നെ കണ്ടിഷ്ടപ്പെട്ടു. പുള്ളിയുടെ വീട്ടുകാർ മുഖേന മുതിർന്നവർ തമ്മിൽ സംസാരിച്ചു നിശ്ചയിച്ച വിവാഹമായിരുന്നു. എങ്കിൽ തന്നെയും ഒരു പ്രണയവിവാഹം എന്നും പറയാം. ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി 7 മാസത്തിലാണ് പിറന്നത്. ഇപ്പോൾ അവൻ വളരെ ഹെൽത്തിയാണ്. പക്ഷേ ആ സമയത്ത് വീട്ടുകാരെല്ലാം കെയർ ചെയ്യാൻ ഉപദേശിച്ചതുകൊണ്ട് ചെറിയൊരു ഇടവേള എടുത്തിരുന്നു. പിന്നീട് മലയാളത്തിൽ നിന്നും ഓഫറുകൾ വന്നപ്പോൾ ഭർത്താവ് അഭിനയം തുടരാൻ പിന്തുണച്ചു. 2-ാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ച സമയത്താണ് എൻ്റെ ആദ്യത്തെ തമിഴ് സീരിയൽ പൊക്കിഷത്തിൽ അവസരം ലഭിക്കുന്നത്. ഭർത്താവിനെക്കുറിച്ച് മീരയ്ക്ക് പറയാനുള്ളത്, അദ്ദേഹം ഒരു മുത്താണ്, വളരെ നല്ലൊരു സുഹൃത്താണ്, പ്രൊഫഷണലി കൊറിയോഗ്രാഫറാണ്. പക്ഷേ ഇപ്പോൾ രാഘവ ലോറൻസ് സാറിൻ്റെ കൂടെ സംവിധാന മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ നല്ലൊരു ഡാൻസറാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ സത്സന്താനമാണ്. ചേച്ചിമാരുടെ പൊന്നനിയൻ. മക്കളെയും ഭാര്യയും പ്രൊഫഷനെയും എല്ലാം ഒരേപോലെ ശ്രദ്ധിക്കുന്ന ഒരു ഗൃഹസ്ഥൻ. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഒപ്പമെല്ലാം അദ്ദേഹം അസിസ്റ്റൻറ്റ് കൊറിയോഗ്രാഫറായി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായി മാറി. കാഞ്ചന സിനിമ സീരീസിൽ സഹസംവിധായകനായി പ്രവർത്തിക്കവേ തന്നെ അദ്ദേഹം കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. മൊട്ടപ്പയ്യ കെട്ടപ്പയ്യ പാട്ടിന് അദ്ദേഹമായിരുന്നു കൊറിയോഗ്രാഫി ചെയ്തത്.